ഹലോ ഡിയർ സ്റ്റുഡൻറ്റ്സ് നമ്മൾ അടുത്തതിൻ്റെ ഫ്രീ അടുത്തൊരു പ്രോബ്ലം ചെയ്യാൻ പോവാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിലെ ഇതിൽ യു ഡി എൽ ഉണ്ട് അല്ലേ ഈ യു ഡി എല്ലിൽ വരുമ്പോൾ ഷിയർഫോസ് ആൻഡ് ബെൻഡിങ് മൂവ്മെൻ്റിൻ്റെ ഡയഗ്രാം ആണ് നമ്മൾ വരക്കുന്നത് ഷിയർഫോസ് ആൻഡ് ബെൻഡിങ് മൂവ്മെൻ്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് യു ഡി എല്ലിൽ വരുന്ന കേസിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്താ ഒന്ന് എന്താണ് ഒന്ന് ബെൻഡിംഗ് മൂവ്മെൻ്റ് ഡയഗ്രത്തിൽ ഇവിടെ ഒന്ന് ബെൻഡിംഗ് മൂമെൻ്റ് ഡയഗ്രാം പാരാബോളിക് ഷേപ്പ് ഒരുക്കും രണ്ട് എസ് എഫ് ഡി സൈന് ചേഞ്ച് ചെയ്യും ഓക്കെ ഈ രണ്ട് കാര്യങ്ങളും ഓർത്ത് വെച്ചാൽ മതി ബാക്കിയുള്ള എല്ലാം നമ്മൾ സാധാരണ പ്രൊസീജർ പോലെ തന്നെയാണ് അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ദ റിയാക്ഷൻ അറ്റ് എ ആൻഡ് റിയാക്ഷൻ അറ്റ് ബി നമ്മളിവിടെ റിയാക്ഷൻ അറ്റ് എയും റിയാക്ഷൻ അറ്റ് ബിയും കണ്ടുപിടിക്കാൻ പോവാണ് ആർ എ ആർ ബി കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഇക്വേഷൻ എന്താ സിഗ്മ വി ഈക്വൽ ടു സീറോ ഇവിടെ മൂന്ന് ലോഡാണുള്ളത് ആർ എയും ആർ ബിയും അപ്വാഡ് ആയതുകൊണ്ട് ആർ എ പ്ലസ് ആർ ബി പ്ലസ് സൈന് താഴത്തേക്ക് എന്തുണ്ട് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡുണ്ട് ഓരോ മീറ്ററിലും ത്രീ കിലോമീറ്റർ അങ്ങനത്തെ ഫൈവ് മീ ഫൈവ് മീറ്റർ ഡിസ്റ്റൻസ് ആണ് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലോഡ് വിൽ ബി ത്രീ ഇൻറ്റു ഫൈവ് അത് ഡൗൺ വാർഡ് ഡയറക്ഷൻക്ക് ത്രീ ഇൻറ്റു ഫൈവ് വിച്ച് ഇസ് ഈക്വൽ ടു സീറോ ദർഫോർ വി ഗെറ്റ് ആർ എ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ദിസ്ഇസ് ഇക്വേഷൻ നമ്പർ വൺ അടുത്തത് മൊമെൻ്റ് അറ്റ് എ ഈക്വൽ ടു സീറോ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള മൊമെൻറ് കണ്ടുപിടിച്ചാൽ മതി ഞാനിവിടെ മൊമൻ്റ് അറ്റ് എ ആ എടുക്കുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് മൊമെന്റിൻ്റെ ഇക്വേഷൻ രണ്ട് ടൈപ്പ് ഫോഴ്സ് ഉണ്ട് ആർ ബി എന്ന് വളർന്ന ഫോഴ്സും യു ഡി എല്ലും ഉണ്ട് ആർ ബി എന്നുള്ള ഫോഴ്സും ഉണ്ട് പോയിന്റ് എയിലുണ്ടാക്കുന്ന മൊമെൻറ്റ് ആർ ബി ഇൻറ്റു ഡിസ്റ്റൻസ് എയ്റ്റ് ആൻറ്റിക്ലോക്വൈസ് ഡയറക്ഷൻ ആണ് കാരണം നമ്മുടെ ഫോഴ്സ് ഇങ്ങനെയാണ് പോകുന്നത് ദാറ്റ് ഈസ് മൈനസ് ആർ ബി ഇൻറ്റു ഡിസ്റ്റൻസ് എയ്റ്റ് അടുത്തത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് നമുക്കറിയാം ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിരിക്കും ആക്ട് ചെയ്യുക ഇഫ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ യു ഡി എൽ അപ്പോൾ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് കറക്റ്റ് സെൻ്ററിലായിരിക്കും ഈ ഫിഫ്റ്റീൻ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടു പോയിൻ്റ് ഫൈവ് അതായത് ഫിഫ്റ്റീൻ ഇൻറ്റു ടു പോയിൻ്റ് ഫൈവ് ഇനി ഏതെങ്കിലും ലോഡ് ഉണ്ടോ ഇല്ല വിച്ച് ഈസ് ഈക്വൽ ടു സീറോ ഇക്വേറ്റിംഗ് വി ഗെറ്റ് ആർ ബി ഇസ് ഈക്വൽ ടു ഫോർ പോയിൻ്റ് സിക്സ് നയൻ കിലോനൂട്ടർ ആർ ബി സിക്സ് പോയിൻ്റ് ഫോർ പോയിന്റ് സിക്സ് നയൻ ആണെങ്കിൽ ഫ്രം ഇക്വേഷൻ വൺ വി ഗെറ്റ് ആർ എ ഇസ് ഈക്വൽ ടു അതായത് ആർ എ പ്ലസ് ആർ ബി ഫിഫ്റ്റീൻ ആണ് അതിൽ ആർ ബിൻ്റെ വാല്യൂ ഫോർ പോയിൻ്റ് സിക്സ് നയൻ ആണെങ്കിൽ ആർ എ വിൽ ബി ഫിഫ്റ്റീൻ മൈനസ് ഫോർ പോയിൻറ്റ് സിക്സ് നയൻ വിച്ച് ഇസ് ഈക്വൽ ടു ടെൻ പോയിൻറ്റ് ത്രീ വൺ കിലോന്യൂട്ടൺ ഓക്കെ അപ്പോൾ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട ആർ എൻ്റെ വാല്യൂ കിട്ടി ആർ ബിൻ്റെ വാല്യൂ കിട്ടി ആർ എ ആർ ബി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരക്കാം ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ്ങ് മൊമെൻ്റ് ഡയോഗ്രാം വരക്കാം അപ്പോൾ ഞാൻ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ്ങ് മൂമെൻറ്റ് ഡയഗ്രാം വരക്കാൻ വേണ്ടി സെറ്റ് ആക്കി നമ്മളിവിടെ ഇതിൻ്റെ സൈഡിലാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളുടെ ബീം ഇതാണ് ആർ എൻ്റെ റിയാക്ഷൻ ടെൻ പോയിൻ്റ് ത്രീ നയൻ ആണ് ആർ ബിൻ്റെ റിയാക്ഷൻ ഫോർ പോയിൻ്റ് സിക്സ് നയൻ ആണ് യു ഡി എല്ലുണ്ട് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഡയഗ്രാം പോവാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രം ഞാൻ എ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എയിൽ എന്തുണ്ട് മുകളിലേക്കൊരു അപ്വാഡ് ഡയറക്ഷൻക്ക് ഒരു ടെൻ പോയിന്റ് ത്രീ നയൻ അപ്പോൾ ഞാൻ ഈ എയിൽ നിന്നും അപ്വാഡ് ഡയറക്ഷനിക്കൊരു ടെൻ പോയിൻ്റ് ത്രീ നയൻ മാർക്ക് ചെയ്തു പിന്നെ സിയിലാണ് കണ്ടുപിടിക്കേണ്ടത് ഷിയർ ഫോഴ്സ് ഡയഗ്രം മറ്റേ സി ഷിയർ ഫോഴ്സ് ഡയഗ്രം മറ്റ് സി എന്ന് പറയുന്നത് എന്താ വരിക നമ്മളെ കയ്യിൽ ഒരു ടെൻ പോയിൻറ്റ് ത്രീ നയൻ ഉണ്ട് അല്ലേ ലോഡ് പ്ലസ് മുകളിലേക്കൊരു ടെൻ പോയിൻറ്റ് ത്രീ വണ് ഉണ്ട് ത്രീ നയൺ അല്ല ടെൻ പോയിൻ്റ് ത്രീ വണ് ഉണ്ട് ഡൗൺവേഡ് ഡയറക്ഷൻ എ ടു സി എത്തുമ്പോഴേക്കും ഓരോ മീറ്ററിൽ എന്തുണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻക്ക് ത്രീ ത്രീ എന്ന് പറഞ്ഞതാണ് നമ്മളതിന്ന് ഇങ്ങനെ ത്രീ താഴേക്ക് 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 പോകുന്നുണ്ട് അപ്പോൾ സിയിലെത്തുമ്പോഴത്തേന് അത് എത്രയാവും ടെൻ പോയിൻ്റ് ത്രീ വൺ മൈനസ് താഴേക്ക് താഴേക്കാണ് പോകുന്നത് അല്ലേ ടെൻ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫൈവ് ആണ് ത്രീ ഇൻറ്റു ഫൈവ് ഇപ്പോൾ ടെൻ പോയിൻ്റ് ത്രീ വൺ മൈനസ് ത്രീ മൈനസ് ഫിഫ്റ്റീൻ ചെയ്യുമ്പോൾ നമ്മളുടെ ആൻസർ വിൽ ബി ഫോർ പോയിൻ്റ് സിക്സ് നയൺ കിട്ടും അതായത് മൈനസ് ഫോർ പോയിൻ്റ് സിക്സ് നയൻ സിയിലെത്തുമ്പോൾ തന്നെ അതെന്തായി മൈനസ് ഫോർ പോയിൻറ്റ് സിക്സ് നയൻ ആയി എൽ പ്ലസ് ടെൻ പോയിൻ്റ് ത്രീയു സിയിലെത്തിയപ്പോൾ തന്നെ അതെന്തായി ഫോർ പോയിൻറ്റ് സിക്സ് നയൻ ആയി പിന്നെ സി ടു ബി എന്ന് പറയുന്നത് ഒരു ചേഞ്ചും ഇല്ല ഒരു ലോഡും ഇല്ല അത് യൂണിഫോമായിട്ട് പോയി ബിയിലെത്തിയപ്പോൾ മൈനസ് സിക്സ് പോയിൻ്റ് ഓക്കെ ഷിയാർഫോസ് അറ്റ് ബി എത്തുമ്പോൾ എന്തായി നമ്മളെ കയ്യിൽ ഓൾറെഡി ഒരു മൈനസ് ഫോർ പോയിൻ്റ് സിക്സ് നയൻ ആണ് ഉള്ളത് ബിയിൽ അവിടെ ഒരു പ്ലസ് മുകളിലേക്കൊരു ഒരു പ്ലസ് ഫോർ പോയിൻ്റ് സിക്സ് നയൻ കൂടി വന്നു അപ്പോൾ എന്തായി നമ്മൾ വാല്യൂ സിയിലെ ഉള്ളത് സീറോ ആവും ഓക്കെ ദിസ്ഇസ് പോസിറ്റീവ് ദിസ് ദിസ്ഇസ് നിസ് ഇസ് അവർ ഫോഴ്സ് ഡയഗ്രാം ഇനി നമ്മൾ ബെൻഡിങ് മൂവ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പോകണേ ബെൻഡിങ് മൂവ്മെൻറ്റ് ഡയോഗ്രാം മറ്റ് എ ആൻഡ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും സീറോ സിൻസ് ഇറ്റ് ഈസ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം സിംപ്ലി സപ്പോർട്ടഡ് ബീമിലെ എൻഡിലുള്ള മൊവ്മെന്റിന്റെ വാല്യൂ സീറോ ആയിരിക്കും ഇനി നമുക്ക് സീലുള്ള മൊമെന്റിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് ആൻഡ് ഓൾസോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമുക്കറിയാം ഷിയർ എന്താ യു ഡി എല്ലിന്റെ കേസിൽ ഷിയർ ഫോഴ്സ് എയിലും ബിയിലും സീറോ ആയിരിക്കും ബട്ട് ഇതിന്റെ കറക്റ്റ് സെൻ്ററിൽ ഒരു മാക്സിമം വാല്യൂ ഉണ്ടാവും ഉണ്ടാവൂല്ലേ അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു പരാബോളിക് ഷെയ്പ്പാണ് വരിക ഈ പരാബോളൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഒരു വാല്യൂ ഉണ്ടാവും ആ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കണം അതുകൊണ്ട് നമുക്ക് ഈ പോയിൻ്റ് അറിയാൻ ഞാൻ ഈ പോയിന്റിന് ഡി എന്ന് പേര് കൊടുത്തു നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി കണ്ടുപിടിക്കണം അപ്പോൾ ഡി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പോവാണ് വി ക്യാൻ കാൽക്കുലേറ്റ് എയ്തർ ഫ്രം ലെഫ്റ്റ് ഓർ റൈറ്റ് ലെഫ്റ്റെന്നോ അല്ലെങ്കിൽ റൈറ്റ് എന്നോ ഇപ്പോൾ ഡി എന്ന് പറഞ്ഞത് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് ഈ ഡീൻ്റെ ലെഫ്റ്റിലുള്ളതോ അല്ലെങ്കിൽ റൈറ്റിലുള്ള റൈറ്റോ ലെഫ്റ്റ് എടുത്താലും സംഭവം സെയിം ആണ് കാരണം ഒരു യു ഡി എല്ലുണ്ട് ഒരു ഉണ്ട് ഇവിടുന്ന് എടുക്കുമ്പോഴും ഒരു യു ഡി എല്ലുണ്ട് ഒരു ഉണ്ട് അപ്പം ഞാൻ ഈ അറ്റ് ഡി നമുക്ക് ഇഷ്ടമുള്ള പോയിന്റിൽ എടുക്കാം ഞാൻ അറ്റ് എവിടെ എടുക്കേണ്ടത് ഞാൻ മൊമെൻ്റ് അറ്റ് ഈ ലെഫ്റ്റ് ഡയറക്ഷൻ എന്നാണ് ഞാൻ എടുത്തത് അപ്പോൾ ഞാൻ എടുത്തു മൊമെൻ്റ് അറ്റ് ഡി ആണ് കാൽക്കുലേറ്റ് ചെയ്യണത് ആദ്യം ഞാൻ ഈ ഫോഴ്സുണ്ട് പോയിൻ്റ് ടെൻ പോയിൻറ്റ് ത്രീ വൺ എന്നുള്ള ഫോഴ്സുണ്ട് പോയിൻറ്റ് ഡിയിൽ ഉണ്ടാക്കണ മൊമെൻ്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയിരിക്കും ദാറ്റ് ഈസ് ടെൻ പോയിൻ്റ് ത്രീ വൺ ഇൻറ്റു ടു പോയിൻ്റ് ഫൈവ് കാരണം ഡി എന്ന് പറയുള്ള ഡിസ് ഇത് ഫുള്ളാണ് ഫൈവ് ഉള്ളത് ഇപ്പോൾ ഡി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ടു പോയിൻ്റ് ഫൈവ് ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പം ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടു പോയിന്റ് ഫൈവ് പിന്നെ ഏത് ലോഡാ ഉള്ളത് പിന്നെ ഈ എ ടു ഡി എന്ന് പറയുന്നത് ഈ ചെറിയ കുഞ്ഞ് യൂണി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടർ ലോഡ് ഉണ്ടാവും അല്ലേ ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ ലോഡ് എവിടെ വരിക അതിൻ്റെ കറക്റ്റ് സെൻ്ററിൽ ടു പോയിൻ്റ് ഫൈവിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് ലോഡ് വരിക ലോഡിൻ്റെ വാല്യൂ എത്രയായിരിക്കും ഇത് ത്രീ കിലോനൂട്ടൺ പെർ മീറ്റർ ആണ് ത്രീ ഇൻറ്റു ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ ടു പോയിൻ്റ് ഫൈവ് ഉള്ളു അപ്പോൾ ത്രീ ഇൻറ്റു ടു പോയിൻ്റ് ഫൈവിലുള്ള ഈ ലോഡുകൊണ്ട് പോയിന്റ് ഡീലുണ്ടാകുന്ന മൊമെൻറ്റ് കണ്ടുപിടിക്കണം അപ്പോൾ ആൻറ്റിക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് അപ്പോൾ മൈനസ് ത്രീ ഇൻറ്റു ടു പോയിൻ്റ് ഫൈവ് ഇതാണ് നമ്മളെ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ഈ ഫോഴ്സും നമ്മളെ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ പറയുക ആ ടു പോയിൻ്റ് ഫൈവിൻ്റെ പകുതി ടു പോയിൻറ്റ് ഫൈവ് ബൈ ടു ടോട്ടൽ മൊമെൻ്റ് ഇനി ഏതെങ്കിലും ലോഡ് ഉണ്ടോ ഇല്ല ഇത് ചെയ്യുമ്പോൾ നമുക്ക് ബെൻഡിങ് മൂവ്മെൻറ്റ് അറ്റ് ഡി ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ പോയിൻ്റ് ഫോർ കിലോനൂട്ടൺ മീറ്റർന്ന് കിട്ടും അപ്പോൾ നമ്മൾ മാക്സിമം ഇവിടുത്തെ വാല്യൂ സിക്സ്റ്റീൻ പോയിൻറ്റ് ഫോർ ഓക്കെ പരാബോളിക് ഷേപ്പ് ആയിരിക്കും വരിക ഓക്കെ പരാബോള തന്നെ വരക്കുക ഇനി സോറി ഫുള്ള് പരാബോള നിങ്ങൾ വരക്കരുതേ ഓക്കെ ഒന്നുകൂടി വരക്കാണ് സോറി സോറി അതിലൊരു ചെറിയ ചേഞ്ച് ഉണ്ട് എ ഡി സി ബി എയിലുള്ളത് സീറോ ആണ് ബിയിലുള്ളത് സീറോ ആണ് നമുക്കറിയാം ഡിയിലുള്ള മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ പോയിന്റ് ഫോർ ആണെന്ന് കിട്ടി ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള വാല്യൂ പരാബോൾ തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടിയുള്ളതും പരാബോളയാണ് ബട്ട് സീലുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും സി എപ്പോഴും സീറോ ആവണമെന്നില്ല സി സീറോ ഇപ്പം ഈ കേസിൽ ഈ എൻ്റെ സീറോ ആവാൻ കാരണം എന്താ ഈ എൻ്റെ സിംപ്ലി സപ്പോർട്ടഡ് ആയതുകൊണ്ടാണ് അവിടെ സീറോ ആയത് പക്ഷേ നമ്മളുടെ ഈ സി എന്ന് പറഞ്ഞ ജോയിൻ്റ് എന്തല്ല സിംപ്ലി സപ്പോർട്ടഡ് അല്ല ഇവിടെയാണ് സിമ്പിളി സപ്പോർട്ട് തോന്നുന്നത് അപ്പോൾ ഈ വാല്യൂ സീറോ ആണ് സിയിലുള്ള മൊമെൻറ്റ് ഒരിക്കലും സീറോ ആവില്ല അപ്പോൾ നമ്മൾ അടുത്തത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി കണ്ടുപിടിക്കണം ബെൻഡിങ് മൂവ്മെന്റ് ആയിട്ട് സി എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഏതാ ലെഫ്റ്റിൽ നിന്ന് എടുക്കുക അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് എടുക്കുക സി എന്നുള്ള പോയിന്റ് എടുക്കുമ്പോൾ നമുക്ക് റൈറ്റിൽ നിന്ന് എടുക്കുന്നതാണ് നല്ലത് ഒറ്റ ലോഡേ ഉള്ളൂ അല്ലേ അപ്പം നമ്മൾ ബെൻഡിങ് മൂവ്മെന്റ് ആയിട്ട് സി റൈറ്റിൽ നിന്ന് എടുക്കാൻ പോവാണ് ദാറ്റ് ഈസ് മൈനസ് ഫോർ പോയിന്റ് സിക്സ് നയൻ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് എത്രയാണ് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുള്ളത് ത്രീ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ഫോർട്ടീൻ പോയിൻ്റ് സീറോ സെവൻ കിട്ടും അപ്പോൾ അതായത് സീലുള്ള മൊമെൻറ്റിൻ്റെ വാല്യൂ ഫോർട്ടീൻ പോയിന്റ് സീറോ സെവൻ ആണ് സീറോ അല്ല നേരത്തെ വരച്ച പോലെ സീറോ അല്ല ഇവിടെ എത്തുമ്പോൾ ഫോർട്ടീൻ പോയിന്റ് സെവൻ ഇതും എന്തായിരിക്കും പരാബോളായിരിക്കും കേട്ടോ ഇതൊക്കെ ലുക്കിലൊക്കെ പരാബോള ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തായിരിക്കും ഇവിടെ സീറോ അല്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സ്ട്രെയിറ്റ് ആയിരിക്കും കാരണം അവിടെ എന്തല്ല യു ഡി എല്ലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ദിസ് വിൽ ബി അവർ ബെൻഡിങ് മൂമെൻ്റ് ഡയഗ്രാം Hope you all understand. Thank you.